അമ്മ നെയ്യൊക്കെ ഇരുന്ന് കോരിടണ്ട്. നെയ്യ് ചെറിയൊരു സ്വീറ്റ് കാണിക്കാന്ന് കരുതി. പിന്നെ വേനൽക്കാലത്തും ഒക്കെ കുട്ടികളൊക്കെ വെക്കേഷൻ സമയത്ത് വീട്ടിലിരിക്കുമ്പോ കുട്ടികൾക്കൊക്കെ വീട്ടമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാവുന്ന എന്റെ വക ഒരു സ്വീറ്റ് ഞാൻ നിങ്ങൾക്കായി പ്രസന്റ് ചെയ്യാം. അപ്പൊ ചൂടുകൊണ്ട് അടിയിട്ട് ഇതേ ഇതൊക്കെ മാറ്റി, അല്ലെങ്കിൽ ഇവിടെ ഫാൻ ഫുൾ ഫ്ലെയിമില് കിടക്കുക, ഫുൾ ഫ്ലെയിമോ അല്ല ഫുൾ ഇതില് കിടക്കുക, സ്പീഡില് കിടക്കുവാണ് ഇത്. അതുകൊണ്ട് കടകടാന്ന് ഗ്യാസ് അടിക്കണ്ട, അതൊന്നും വിഷയമല്ല. കാരണം അല്ലാതെ നിക്കാൻ പറ്റില്ല, ചൂട് അത്രക്കായി. 11:30 കഴിഞ്ഞു, 12 അടുത്തൂട്ടോ. അപ്പൊ അതിന് ഏത്തപ്പഴം വേവിക്കണം. ആദ്യം വേവിക്കുമല്ല, ഒരു നെയ്യില ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിന് നന്നായിട്ട് പഴുത്ത പഴമാണ് നല്ലത്. പക്ഷെ ഞങ്ങൾക്ക് ഷോപ്പിൽ ചെന്നപ്പോ നാടൻ പഴം ആവശ്യപ്പെട്ടപ്പോ ഈ പഴുപ്പിനുള്ള പഴം ഉണ്ടായിരുന്നുള്ളു. അതുകൊണ്ട് ഈ പഴം വാങ്ങിച്ചു. നാടൻ പഴം തന്നെ വാങ്ങിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വരവ് പഴം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഏത്തപ്പഴം വരവ് പഴം ഉണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവണോന്നില്ല. അപ്പൊ ഏത്തപ്പഴവും പാലും കുറുകാനായിട്ട് സ്വല്പം കോൺഫ്ലവറ്, പിന്നെ ഡേറ്റ്സ്, കാഷ്യൂ, ഇതൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ബദാമൊക്കെ ഉണ്ടെങ്കിൽ അത്, അതിന് ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ അതെല്ലാം ആഡ് ചെയ്യാം. പിന്നെ ഷുഗറ്, ഷുഗറ് ഞങ്ങൾ വളരെ കുറച്ചാട്ടെ ഇടുന്നുള്ളൂ. ഫ്രൂട്ട്സിനൊക്കെ മധുരം ഉണ്ടല്ലോ ഓൾറെഡി. ഷുഗറ് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ആവശ്യക്കാർക്ക് ചേർക്കാവുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിഷ്, ഒരു പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കുക്കർ ഇവിടെ മാറ്റാം. അരി വിസിലടുപ്പിച്ച് വെച്ചേക്കണതാ. ഇവിടെ പാല് കാച്ചാൻ വയ്ക്കണം. ഓഫ് ചെയ്തു. പഴം വരട്ടി. ചെറിയ ട്രൈ ആണ്. ഇതിൽ ബട്ടർ തൂക്കുക. എന്നാന്ന് വെച്ചാൽ അത്രേ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളു. അതുകൊണ്ടാണ് ചെറിയ ട്രൈ എടുത്തേക്കണ കേട്ടോ. അതിനാകുമ്പോ അടപ്പും ഉണ്ട്, പിന്നെ മധുരമല്ലേ. അതുകൊണ്ട് അതിന് മാത്രം ബട്ടർ ഇച്ചിരിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാട്ടോ, ടേസ്റ്റ് വൈസ് നല്ലതാണ്. അപ്പൊ ബട്ടർ അമൂൽ ബട്ടർ ആണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. കൈ കൊണ്ട് തന്നെ ഇനി ബ്രഷ് ഒന്നും എടുക്കാൻ പോയില്ല, സമയം ചൂടായതുകൊണ്ട് ഭയങ്കര ഇതാണ്. പാലില് സോക്കിയണം, മധുരയിടാത്ത പാല, തിളപ്പിച്ച പാല്. തിളപ്പിച്ചിരുന്നത് തണുത്ത പാല് കേട്ടോ. നമുക്കായതുകൊണ്ട് മധുരയിടാത്തതാ, മധുരയിടാം. സെറ്റ് ചെയ്യാൻ വയ്ക്കണം. ഇനി നമുക്ക് ആ ബ്രെഡ് കട്ട് ചെയ്തിടണം. ഇത് പാത്രത്തിന് വിസ്തൃതം കുറവല്ലേ, കട്ട് ചെയ്ത് ഇങ്ങനെ സൈഡിൽ കൂടെ എല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുക്കാം, കട്ട് ചെയ്തിട്ട് കുതിർത്തിയെടുക്കാം. അങ്ങനെയാണ് വെക്കേണ്ടത്, എങ്ങനെ വേണമെങ്കിലും. അത് ഇവിടെ ഫില്ലായി കിട്ടുന്ന മൊത്തം, അതൊക്കെ സ്വന്തം ടേസ്റ്റ് അനുസരിച്ച്. കലാപരമായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉള്ളവർ ആ രീതിയിൽ ചെയ്യുക. എനിക്ക് കലാപരമായിട്ട് വലിയ ടേസ്റ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നു. ഇവിടെ വേണം ബ്രെഡ് ഇച്ചിരി എപ്പോഴും കടിക്കണം, നല്ലതല്ലേ ഇതിന്റെ കൂടെ. അതിനു വേണ്ടി ആഡ് ചെയ്യണം. ബ്രെഡ് ഒരു വലിയ ഇൻഗ്രീഡിയന്റ്. ഇവിടെ പാല് തിളക്കുന്നു, കോൺഫ്ലവർ ഇട്ട് കുറുക്കാനുള്ള പാലാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പ ഫ്രഷ് ആയിട്ട് ഇപ്പൊ ബ്രെഡും പാലും പുറത്തുനിന്ന് പോയി വാങ്ങിച്ചോണ്ട് വന്നതാണ്. സെറ്റ് ചെയ്യുന്നു. അമ്മയുടെ കല, കല എന്താവും അറിയില്ല. ഇവിടെ അങ്ങനെ വയ്ക്കണം. ഇപ്പൊ ഈ സൈഡിൽ സെറ്റ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യണ്ട കേട്ടോ. ഞാൻ സൈഡിൽ സെറ്റ് ചെയ്യണതാ കേട്ടോ, എനിക്കത് ഇഷ്ടമായതുകൊണ്ട്. അത്രേ ഉള്ളൂ, ഇനി ഒരു പീസും കൂടെ വേണം. അപ്പൊ നമ്മളിതേ ദേ ഈ കപ്പില് പാല്, തിളപ്പിച്ച പാല് ഞാൻ പ്ലേറ്റിൽ വെച്ച് തണുപ്പിക്കുമായിരുന്നു. വേഗം തണുക്കാൻ വേണ്ടി സെറ്റ് ആവാൻ വെക്കണമല്ലോ. പുഡിംഗ് ആയതുകൊണ്ട് ഫ്രിഡ്ജിലാട്ടോ നമ്മളെ സെറ്റ് ആവാൻ വെക്കണം. അതൊക്കെ എല്ലാവർക്കും അറിയാം. ദേ അതിലേക്ക് ദേ ഒരു കൂമ്പനെ നമ്മളിതേ നന്നായിട്ട് ഇതാക്കിയെടുക്കണം. ഈ ചൂട് പാലിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അറിയാലോ കട്ടയായിട്ട് കിടക്കും. അപ്പൊ ചിലര് തിളപ്പിക്കാതെ പാലെടുക്കുമായിരിക്കും, പക്ഷെ ഞാൻ ഷെയ്ക്ക്, പുഡിങ്, ഐസ്ക്രീം, അങ്ങനെ എന്ത് ഐറ്റം ചെയ്യുവാണെങ്കിലും ഞാൻ തിളപ്പിച്ച പാല് മാത്രമേ എടുക്കാറുള്ളൂ. തിളപ്പിച്ച പാല് ചില സംഗതികളിൽ ഇതുപോലെ പൊടി ചേർക്കണമെങ്കിൽ അത് പ്ലേറ്റിൽ എന്തിനെങ്കിലും വെച്ച് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചെടുത്തതിന് ശേഷം പൊടി ചേർക്കുക. പിന്നെ കസ്റ്റഡി ഇറങ്ങി അത് ചേർക്കാം, എന്ത് വേണമെങ്കിലും. പച്ചപ്പാലും കൊണ്ട് ചെയ്യണമെങ്കിൽ എനിക്ക് അത് മനസ്സിൽ എന്തോ തൃപ്തികുറവായതുകൊണ്ട് ഞാൻ തിളപ്പിച്ചതിന് മാത്രം ശേഷം എടുക്കുള്ളൂ. ഒരു നമുക്ക് ഒരു സ്വൽപ്പം ഷുഗർ ചേർക്കാം പൊടിക്ക്, അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റപ്പോഴധികം മധുരം ഉണ്ടാവൂല, കാരണം ശരിക്കും വിളഞ്ഞ അല്ല പഴുത്ത പഴം അല്ലല്ലോ. ഒരു സ്വൽപ്പം ഷുഗർ ചേർക്കാം കേട്ടോ. അത് പൊടിച്ച ഷുഗറൊന്നും വേണ്ട, ഇതിലേക്ക് മെൽറ്റായി ചേർന്നോ. ഇത് മതി മതി.
ഇനി തിളപ്പിക്കാൻ വെക്കുകയാണ്. തിളപ്പിക്കാനല്ല, കുറുക്കാൻ. തിളപ്പിച്ച പാലാണല്ലോ ഓൾറെഡി. ഇപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് ഡേറ്റ്സ് എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്റെ മീത ഡെക്കറേറ്റ് ചെയ്യാനാട്ടോ. ഇളക്കി കൊടുക്കാം. കൂടാതെ എന്റെ ബ്രെഡ് കൊണ്ടുള്ള ഡെക്കറേഷൻ സൈഡിൽ വെക്കാന്ന് കരുതി സൈഡിൽ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ പുഡിംഗ് നമ്മുടെ സ്പൂൺ കൊണ്ട് കോരുമ്പോ അത് ചിലപ്പോ ഒടിഞ്ഞു നുറുങ്ങിയൊക്കെ പോരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബേസ് ഇതാക്കി, ബേസ് ഇങ്ങനെ ഫില്ലാക്കി കേട്ടോ. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളുടെ മകളെ പോലെയുള്ള ന്യൂ ജെന്നു വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് പറയണതാണ് കേട്ടോ. ഇതൊക്കെ എല്ലാ വ്യക്തികൾക്കും അറിയാവുന്നതാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുവാണ്. ന്യൂ ജെന്നു വേണ്ടി നമ്മുടെ വീഡിയോ ഒരു പലതരത്തിലുള്ളവരല്ലേ കാണുന്നത്. ചെറുപ്പക്കാർ കാണുന്നുണ്ടാവും, കുട്ടികൾ. ഇത് കുട്ടികൾക്ക് വരെ വലിയ ആൾക്കാരുടെ പ്രസൻസിൽ ചെയ്യാവുന്ന പുഡിംഗ്. ഒന്നും ചെയ്യാനില്ല, ഇതില് ഒന്നും ആഡ് ചെയ്യാനില്ല. കുറച്ച് ഫ്രൂട്ട്സും പിന്നെ പൈനാപ്പിൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും വെളിച്ച് ചേർക്കാം. കോൺഫ്ലവർ ഇട്ട് പാല് കുറുക്കിയത് ഈ പരിവായി. ഇനിയിപ്പം നമുക്കിത് വെള്ളത്തിൽ വെച്ചങ്ങ് തണുപ്പിച്ചേക്കാം കേട്ടോ. ഇനിയും ഏത്തപ്പഴം വഴറ്റിയതില്ലേ, അത് പ്ലേറ്റിലേക്ക് ഇട്ടേച്ചിട്ടോ സ്വല്പം കാഷ്യൂ കൂടെ വഴറ്റിയെടുക്കണം. കാഷ്യൂ വഴറ്റുന്നു, വഴറ്റുന്നു. അതിലേക്ക് കുറേ നിങ്ങളുടെ അങ്ങോട്ടേക്ക് ഇത്തപ്പഴം എണ്ണല്ല കേട്ടോ, ഇത്തപ്പഴം വഴറ്റിയ കൊള്ളൂല. നമുക്ക് കോരിയെടുക്കാം. ഒന്നുമില്ല, ഇനിയിപ്പോ ഇത് ഒഴിക്കുന്നു, ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നു, സെറ്റ് ചെയ്യാൻ വെക്കുന്നു അത്രേ ഉള്ളൂ. ഷുഗറ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഷുഗർ ചേർക്കാം, ഏതൊക്കെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് ഡ്രൈ ഫ്രൂട്ട്സുകൾ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല രസമായിരിക്കും. അല്ലെങ്കിൽ നല്ലതായത് ഒരു സ്പൂൺ തരുമോ കഴിക്കാൻ? ചൂടാണ്, മാറ്റി വെച്ചേക്കാം ഇവിടെ. ഇവിടെ മാറ്റി വെച്ചേക്കാം, പഴം ഇതിലിട്ടോ ഭയങ്കര ചൂടാണ്. ഇടയ്ക്ക് വെറുതെ കടിക്കാൻ വേണ്ടി സ്വല്പം നമുക്ക് ഫ്രൂട്ട്സ് വെതറി കൊടുക്കാം കേട്ടോ, കടിക്കുമ്പോ കിട്ടാൻ വേണ്ടി മാത്രം. ഇതിങ്ങനെ കട്ട് ചെയ്തൊന്നും എടുക്കാൻ പറ്റൂല, സ്പൂൺ കൊണ്ട് കോരിയാണ് എടുക്കണേ, ആ രീതിയിലാണ്. പിന്നെ റെക്റ്റാങ്കിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള ആ ബൗളോ ആണെങ്കിൽ ചിലപ്പോൾ കട്ട് ചെയ്ത് വേണമെങ്കിൽ അതുവരെയും സെറ്റ് ചെയ്ത് വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിന് പിന്നെ ആ പേപ്പറെ കൂട്ടിച്ച് കവർ ചെയ്ത് വെക്കണം. ഇതിന് ആ അടപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം തന്നെ സെലക്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം തണുത്തോ. ശരിക്ക് ബ്രെഡിൽ കുതിരട്ടെ കേട്ടോ. ഒഴിക്കുവാണേ, കുറിയതേ കാണാലോ. പിന്നെ ഉള്ളം കൊഴിക്കുക, ഒരു ലേറെ വെക്കണോ. പിന്നെ ഫ്രൂട്ട്സ് വെക്കുക. ഫ്രൂട്ടി ഫ്രൂട്ടി വേണ്ടല്ലോ, ഇത് മതി. അത് വരുമ്പോ വേറൊരു കളറാവും. നമുക്ക് വെതറ ഇഷ്ടം പോലെ ഉണ്ട്, വെതറ ഇഷ്ടം പോലെ ഉണ്ട്. വേണം, നന്നായിട്ട് ഫ്രൂട്ട്സ് വേണം. താന്നൊക്കെ പോകൂട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതാ, കഴിക്കാൻ നേരത്തെ വെതറാനായിട്ട് കുറച്ച് പ്ലേറ്റിൽ വെച്ചേക്കാം, കുറച്ചൊക്കെ താന്നു പോകും. ഇത് സെറ്റ് ആവുമ്പോ തണുത്ത് കഴിയുമ്പോ ഇങ്ങനെ കാണുമ്പോ നല്ല ഭംഗിയായിട്ടിരിക്കണം, അതുപോലെ ഭംഗി പോലെ തന്നെ ടേസ്റ്റും ആയിരിക്കണം. ഇത് ഇത്ര ഇവിടെ ഇരിക്കട്ടെ കേട്ടോ, കാരണം ഇത് മീതെ നമുക്ക് ഇടണം. ഇതിരിക്കട്ടെ, നിനക്ക് കഴിക്കാനല്ലേ ഇവിടെ. രണ്ടും കൂടെ ചേർത്ത് വെച്ചേക്കാം, നിനക്ക് ഇതിന് ആവശ്യമുള്ളതോ. ഇപ്പം ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് കഴിക്കാനുള്ളതും ഡെക്കറേഷനുള്ളതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റ് കഴുകാൻ വേണ്ടിയാണ്. പാത്രങ്ങൾ അപ്പയപ്പ കഴുകി വെച്ചിരുന്ന ഒരു സുഖമുള്ള കാര്യമല്ല. അപ്പൊ ഇതിപ്പോ ഓൾറെഡി ഇങ്ങനെ ഇരിപ്പുണ്ട്, പക്ഷെ തണുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് അടിയിലേക്കൊക്കെ പോകും. ഇങ്ങനെ പോയാൽ മീതെ കഴിക്കാൻ നേരത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ, സിമ്പിൾ സിമ്പിളാ. നല്ലതാന്ന് തോന്നുന്നു, നല്ലതാണ്. കണ്ടാ തന്നെ അറിയാം. ഞാൻ അടയ്ക്കും കേട്ടോ. മറ്റേ ഇത് കോൺഫ്ലവറിന് പകരം കസ്റ്റേർഡ് പുഡിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റേർഡ് പൗഡർ ചേർത്താ മതി. ഇപ്പൊ കോൺഫ്ലവർ ചേർത്ത് നമ്മൾ വൈറ്റ് കളറിൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഫ്രിഡ്ജിന്റെ തട്ടിൽ വെക്കുക. പുഡിംഗ് ആകുമ്പോ ഐസ് കല്ല് പോലെ ആവരുതല്ലോ. ഫ്രിഡ്ജിന്റെ തട്ടിൽ വെച്ച് തണുപ്പിക്കുക, അതിനുശേഷം ഉപയോഗിക്കുക. ഇപ്പൊ മണി 12:30, 1:30, 2:30, 4:00 ആകുമ്പോഴത്തേക്ക് സെറ്റ് ആവേണ്ടതാണ്. നമുക്ക് എടുക്കുമ്പോ ടൈമും കാണിക്കാം, എത്ര ടൈം എടുത്തു എന്ന് പറയാം. ഇപ്പൊ 12:30 കേട്ടോ. ഓക്കെ, സംഗതി എത്തി. എത്തി, പക്ഷെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഏ സെറ്റ് ആയല്ലോ.
എനിക്ക് ഏതാണ്ട് ആയ മട്ട. ഞാൻ ക്ലീൻ ചെയ്ത എന്റെ കൈയാണ്. ആ കൈ കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുവാണതേ. കൈ കണ്ടല്ലോ, മാത്രം കഴുകാ കടിക്കാനുള്ള. ആ ഓക്കെ, ഫൈൻ, സെറ്റായി. സെറ്റായി. ഫാനൊന്ന് ഓഫ് ചെയ്യാം, കാരണം അല്ലെങ്കിൽ ചിലപ്പോ മെൽറ്റ് ആവും. ഞാൻ നമ്മുടെ സ്കൂപ്പ് എടുക്കാം. ഞാൻ നനയൊക്കെ കഴിഞ്ഞ് വേർത്തൊക്കെ നിൽക്കുവാണ്. എപ്പറിനൊക്കെ അടിയിട്ട് കെട്ടിയേക്കുവാണ്. ഇപ്പൊ നമുക്കൊന്ന് എടുത്തു നോക്കാം. നോക്കട്ടെ കേട്ടോ, ഇങ്ങനെയാ വശമുള്ളൂ, അതുകൊണ്ടാട്ടോ. കട്ട് ചെയ്തെടുക്കാലോ വേണമെങ്കിൽ. ഒരു കുഴപ്പമില്ല, കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യായിരുന്നു. ബ്രെഡ് അടിയില് നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാന്നുള്ളത്. നീ ഫുള്ളായിട്ട് അത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തേച്ചാട്ടോ അഭിപ്രായം പറയാവുള്ളൂ. ബ്രെഡിന്റെ ടേസ്റ്റും ഫ്രൂട്ട്സിന്റെയും കോൺഫ്ലോറിന്റെയും മിൽക്കിന്റെ എല്ലാം കൂടെ ടേസ്റ്റ്. മധുരം ഞങ്ങൾ ആഡ് ചെയ്തിട്ടില്ല, സ്വല്പം ആഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നീ കഴിക്കുക. ഫ്രണ്ടില് അല്ല, മൂന്നുമുറി പോയിരുന്നു കഴിക്കുക. നമ്മുടെ സംഭവം. അതിന് മുമ്പ് ഞാനൊന്ന് നോക്കട്ടെ. സൂപ്പറാണോ പഴത്തിന്റെ ബ്രെഡിന്റെ എല്ലാത്തിന്റെ നാച്ചുറൽ ടേസ്റ്റ്. പിന്നെ കഴിക്കുന്നവർക്ക് മധുരം ആവശ്യമുള്ളവർക്ക് മധുരം കുറവാന്ന് തോന്നും. അങ്ങനെയുള്ളവർ സ്വല്പം തേൻ ഒഴിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ഞാൻ ചെയ്യുമ്പോ പറഞ്ഞിട്ടുണ്ട് ഷുഗർ കൂടുതൽ ആഡ് ചെയ്യുക. അത് ചെയ്താൽ മതി. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കാണുമ്പോ തന്നെ അറിയാം ഇറ്റ് ഇസ് ഓൾറെഡി ടേസ്റ്റി എന്നറിയാം. എന്നാലും ഒന്ന് രുചിച്ച് നോക്കണമല്ലോ, രുചി പറയണ്ടേ. നല്ല രുചിയാ. ഏത്തപ്പഴം വരട്ടിയതിന്റെയും ഡേറ്റ്സും ഒക്കെ വന്നപ്പോ പ്രത്യേക രുചിയായി മാറിയിട്ടുണ്ട് കേട്ടോ. മധുരം വളരെ കുറച്ചിട്ടിട്ടുള്ളൂ, കാരണം ഇപ്പൊ ഈ ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് നമ്മള് സ്മൂത്തീസ്, ഷേക്സ്, ഐസ്ക്രീംസ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുമല്ലോ. എല്ലാത്തിനും നല്ല തിക്ക് ഓഫ് മധുരം അല്ലേ. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെയുള്ള ഡെസേർട്സിനൊക്കെ വളരെ കുറച്ച്, അല്ലെങ്കിൽ വിത്തൗട്ട് ഷുഗർ ഒക്കെയാണ് ഇടുന്നത്. ജ്യൂസൊക്കെ ഇപ്പൊ ഒത്തിരി ഫ്രഷ് ജ്യൂസ് ഒക്കെ കുടിക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം വിത്തൗട്ട് ഷുഗർ ആണ് കേട്ടോ കഴിക്കുന്നത്. ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം, നല്ല രസമാണ് കഴിക്കാൻ. ഞാനൊരു കട്ട പുഡിംഗ് ലവറാണ്. എനിക്ക് പണ്ട് കാലം തൊട്ട് പുഡിംഗ് ഭയങ്കര ഇഷ്ടം, നല്ല ഫ്ലഫി ഒക്കെ ആയിട്ടിരിക്കുന്ന കാരണം ഒരു പ്രത്യേക രസമാണ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പുഡിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എല്ലാവർക്കും മധുരം കുറവായിട്ട് തോന്നും, ഇറ്റ്സ് നാച്ചുറൽ. അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, മധുരം വേണമെന്നുണ്ടെങ്കിൽ ഹണി ആഡ് ചെയ്താൽ മതി. ഞാൻ അതിനകത്തൊന്നും ആഡ് ചെയ്യുന്നില്ല. അതെ, കഴിക്കട്ടെ കേട്ടോ.